ഈ വീഡിയോ പകർത്തിയിട്ടുള്ള ബത്തേരി സ്വദേശി സൽമാൻ ഷാ, അദ്ദേഹം ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സൽമാൻ, അത്യന്തം പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. എന്ത് സംഭവിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത് എന്താണ് അങ്ങയുടെ അനുഭവം? എന്താണ് അനുഭവം എന്ന് വെച്ചാ, എനിക്ക് പിന്നെ പണ്ട് അങ്ങനെ കണ്ട് വലിയ ശീലല്ലേ കൊണ്ട് പിന്നെ അധികം വലിയ പേടിണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ അടിയനൊക്കെ പിന്നെ ഒരു കോട്ടയം സ്വദേശിയുടെ, അപ്പൊ അവർക്ക് ഇത് കണ്ടിട്ട് ആകെ പാനിക്കായി, ആകെ ഒറ്റയും വിളിവായി. കാരണം ആദ്യമായിട്ട് ലൈഫിൽ ആദ്യമായിട്ടുള്ള ചുറ്റും ആന, ബേക്കറി മൂന്ന് ആന ഉണ്ട്, എന്റെ മുമ്പില് വേറെ ആനകളുണ്ട്. ഈ ആന വന്ന എന്താ കാട്ടണ്ടെന്ന് അറിയാത്തേ കൊണ്ടുള്ള ഒരു ടെൻഷൻ ആയിരുന്നു. ഒരു കോട്ടം ഇത് എത്ര ആനകളുണ്ടായിരുന്നു അവിടെ? അവിടെ ടോട്ടൽ 8 ആനയായിട്ട് ഉണ്ടായിരുന്നു. അവിടെ ബാക്കിൽ മുമ്പിലും സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടല്ലേ. ആദ്യം ഒരു മൂന്നാനനെ കടന്നു പോയി, അപ്പുറത്ത് എത്തിയപ്പോഴാണ് ഈ ആന, ഒരു ആന ഇടത്തെ സൈഡിലും ഇപ്പുറത്ത് രണ്ട് ആന ഉണ്ടായിരുന്നു. ഈ റോട്ടിൽ സാധാരണ ആന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്, പ്രദേശം തന്നെയാണ്. പക്ഷെ ഈ പകൽ സമയത്തും ഇങ്ങനെ ആനേനെ കാണാറുണ്ടോ? പകൽ സമയത്ത് ഇടക്കൊക്കെ ഒന്നോ രണ്ടോ കാണുള്ളൂ, ഇങ്ങനെ കൂട്ടമായിട്ട് ഈ റോഡ് സൈഡിൽ തന്നെ കാണില്ല. അവര് ഇറങ്ങി ഓടി വന്നത് നമുക്ക് ഈ ദൃശ്യം കണ്ടതിന് തൊട്ടു പിന്നാലെ ഉള്ളത്. അതായത് അവർക്ക് ഈ പറയും പോലെ തമിഴ്നാട് സ്വദേശികളാണ് അവര്. അപ്പോൾ ഈ പറഞ്ഞ നിങ്ങളെ പോലെ അനുഭവമുള്ള ആളുകളല്ല. അവരെന്തായിരുന്നു അവസ്ഥ പിന്നീട് അവിടെ? അതിന് ശേഷം എങ്ങനെയാണ് അവിടെ വാഹനം ഇട്ട് ഓടുകയായിരുന്നു ചെയ്ത്? അതിന് ശേഷമുള്ള സംഭവങ്ങൾ എങ്ങനെയാണ്? അവിടെ കുറച്ച് കഴിഞ്ഞപ്പോ ആനിങ്ങനെ പതുങ്ങിയ ഒരു സൈഡിലായപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ എല്ലാ വണ്ടികളും ഓരോ വണ്ടി ആയിട്ട് എടുക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ആദ്യം ഉണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ എടുത്താലേ ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ വേഗം ആദ്യം മുമ്പോട്ട് എടുത്തു. പിന്നെ അവിടെ നിന്ന് എന്താ നടന്ന എന്താ അറിയില്ല. ശരി, വൈകാരം രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സൽമാൻ ഷാ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹമാണ് സംസാരിച്ചത്. അദ്ദേഹം സുൽത്താൻ ബത്തേരി സ്വദേശിയാണ്. അവർക്ക് ഈ കാഴ്ചകൾ ഇതാദ്യമല്ല, പക്ഷേ ഭയമുണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. 8 ആനകൾ, അതായത് പ്രദേശ ഇവര് ഈ വാഹനം ഓടിച്ച് ആ സമയത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് ആ റോഡിന് അടുത്തായിട്ടുണ്ടായിരുന്നു 8 ആനകൾ ഉണ്ടായിരുന്നു. അതിനിടയിൽ നിന്നാണ് ആ രണ്ട് യുവാക്കൾ, ബൈക്ക് യാത്രികരാണ്, അവർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം. ബൈക്ക് അവിടെ ഇട്ട് ഓടുകയായിരുന്നു ആദ്യം, പിന്നീട് ബൈക്കാരനാണ് ഏറ്റവും പാടി. നമുക്ക് പോവാം, നമ്മൾ പോയാൽ തളക്കും, ഇളകിയാ ബൈക്കാരനെ നേരെ. അങ്ങനെ പോവാൻ പാടില്ല. ഇതില് ബ്ലോ ചേട്ടാ, വടക്കേട്ടാ ഓട്ടോ.